എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്, ലാലിട്ടന്റെ സിനിമ ഡയലോഗാണ്. അതെ, പക്ഷേ റിയൽ ലൈഫിൽ ഈ ഡയലോഗ് പറയാൻ അർഹത ഇദ്ദേഹത്തിനുണ്ട്. അങ്ങനെയുണ്ടോ? ഉണ്ട്. ആ ഇല്ലേ, തോന്നിയിട്ടില്ലേ? ആ, ദേഷ്യമില്ലാന്ന്, വലിയ കാര്യമായിട്ട് ദേഷ്യമില്ലാന്ന് തോന്നിയിട്ടുണ്ട്. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള, പേരിന് മുമ്പേ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാത്ത ഒറ്റ പേര് രമേശ് പിഷാരടി. Red carpet with RJ Mike. Namaskaram. Namaskaram. Welcome to Red Carpet. Thank you very much. Okay, so eppozhengilum aalochichittundo ee deeshyamillayamayano endana Ramesh Pisharodiye bhayangara ishtamaana? Alla njan onnu rendu varalu onnu njan podu karyangalil aavashyamillathoru abhiprayam parayilla. Okay. Enikku thonni oru karyamaanu oru edengu oru paksham ninnu anganeulla karyangal parayarilla. Okay. Rendavathe karyam njan ende social media lokke ee negative karyangal allengile maranam vare കണ്ണാടി ഗോകുമാർ സാറിനെ കണ്ടിട്ടാണ്. പിന്നെ എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും അത് ഇടൂല. ഓക്കെ, അങ്ങനെയുള്ള കാര്യം പോസിറ്റീവ് പ്ലസന്റ് കാര്യങ്ങൾ മാത്രമായിരിക്കും ആണ് കൂടുതലും ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും സ്റ്റേജിലെ ഒരു ഒരു കൗണ്ടർ സെൻസ്, അന്തരം ഉള്ള റിപ്ലൈയിൽ നിന്നുള്ള കൗണ്ടർ ഉണ്ടാക്കൽ, അപ്ഡേഷൻ, ഇതൊക്കെ ഒരു എലമെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നാൻ ഉണ്ട്. അതുപോലും നമ്മൾ പരമാവധി മറ്റൊരാളെ വേദനിപ്പിക്കാതെ പറയുക എന്നുള്ളൊരു സാധനമുണ്ട്. ഈ കൗണ്ടർ ചില സമയത്ത് ഭയങ്കരമായിട്ട് വേദനിക്കും നമ്മൾ ആൾക്കാരോട് പറയുമ്പോൾ. അത് അത് സൂക്ഷിക്കാറുണ്ട് പരമാവധി. ചെറിയ ബൗണ്ടറി ലൈനാണ് അല്ലേ? ആ, കുറെ പറ്റും, ചിലപ്പോൾ കൈവിട്ട് പോയിട്ടുണ്ടാവും, അന്വേഷിച്ചാൽ കിട്ടുമായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാലും പരമാവധി അതിന് ശ്രമിക്കാറുണ്ട്. ഓക്കെ, സോ പണ്ടൊക്കെ രമേശ് പിഷാരടിയെ വിളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡപ്പ് കോമഡിയൻ രമേശ് പിഷാരടി എന്ന് വിളിക്കായിരുന്നു, മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് വിളിക്കായിരുന്നു, പിന്നീട് ആക്ടർ എന്ന് വിളിക്കായിരുന്നു, ഇപ്പൊ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് സംവിധായകൻ എന്ന് വിളിക്കണം. ശരിക്കും ഞാൻ സത്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരാണ്? ഇത് മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോൾ ശങ്കരൻ അവനോട് ചോദിച്ചത് ഇതേ ചോദ്യം തന്നെയാണ്, നീ ആരാണ്? അതെ, നിങ്ങൾ ഇപ്പോ ശരിക്കും ആരാണ്? വീണ്ടും സിനിമയും ഇതെല്ലാം നമ്മളിപ്പം മൈക്ക് ചെയ്യുന്ന പണി ഉൾപ്പെടെ ഇതെല്ലാം കലയുടെ വിവിധ മേഖലകളാണ്. നമ്മൾ ഇതിനെയൊക്കെ പല രീതിയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം രസമുള്ള പണിയാണ്. സ്റ്റേജ് നമുക്ക് ആഗ്രഹമുള്ളല്ലോ. അപ്പൊ സ്റ്റേജ് പരിപാടികൾക്ക് പോവും, മിമിക്രിക്കും. ഞാനിപ്പോ സിനിമ ചെയ്തു എന്ന് ഓർത്ത് ഇത് നിർത്തിയിട്ടില്ല. ഞാനാണ് എന്റെ ഫസ്റ്റ് പടം ഇറങ്ങിയ ആഴ്ച ഓപ്പോസിഷൻ പടത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂ ചെയ്ത ആളാ ഞാൻ. മലയാളത്തിലൊരു ഡയറക്ടർ ഉണ്ടാവില്ല അങ്ങനെ. ഞാൻ എന്റെ ടി വി ഷോയില് എന്റെ കൂടെ എന്റെ പഞ്ചവർണത്തെ ഇറങ്ങുമ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ പടം ഇറങ്ങുകയാണ്. മഞ്ജുവാര്യരുടെ ഇന്റർവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത് ആ ആഴ്ച. ഞാൻ ചെയ്യുന്ന പരിപാടിയിൽ ഞാൻ എന്റെ പടം പ്രൊമോഷൻ ചെയ്തില്ല. അതൊരു നല്ല പരിപാടിയാണോ ഒരു അവസ്ഥയാണോ? അത് അവസ്ഥയൊന്നും അല്ല, അതൊക്കെ നമ്മുടെ മനസ്സുമല്ല. ഞാൻ ആ പരിപാടിയിൽ പോയിട്ട് ഞാൻ എന്റെ പടത്തിനെ പറ്റി കുറെ നല്ലത് പറയുന്നത് അയ്യോ അങ്ങനെ ചെയ്യണ്ടല്ലോ, അത് ആൾക്കാർക്ക് അറിയാം ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്, ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. അതായത് വലിയ അവസ്ഥയൊന്നും അല്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു ചെയ്തു. ഓക്കെ, ഇപ്പൊ ചെയ്തതിന്റെ ഞാൻ പറഞ്ഞത് ഞാൻ പല പണി ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. ചിലര് ഒരു ഇത് കഴിയുമ്പോ അയ്യോ ഇനി ഞാൻ അത് ചെയ്യാൻ പാടില്ല, ഇനി പുറകിലേക്ക് വീണ്ടും ഓടിപ്പോകാൻ മടിയില്ല. ഇല്ല, നമ്മൾ വന്ന വഴി തന്നെയാണല്ലോ. അതായത് നമ്മളങ്ങനെ പുറകിലേക്ക് പോകാനൊന്നും മടിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാ അങ്ങനെയൊക്കെ ആവുക, തിരിച്ച് പോകേണ്ടി വരുന്നതെന്നൊക്കെ. അപ്പൊ ഉപേക്ഷിച്ച് വരുന്നത് എനിക്ക് അത്ര വലിയ കാര്യമായിട്ട്, എനിക്ക് അത് ചെയ്യുന്നതിൽ ചെയ്യാത്തവരുണ്ടാവും, ചെയ്യുന്നുണ്ടാവും, എനിക്ക് അങ്ങനെ തോന്നാറില്ല. ഓക്കെ, ഗ്രേറ്റ്. രമേശ് പിഷാരടി, ലേറ്റസ്റ്റ് ന്യൂസ്, ഗാനഗന്ധർവൻ. അതെ, ഈ സിനിമയുടെ പേര് കേട്ടപ്പോ, ഈ ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ നമ്മൾ കുറെ കേട്ടിട്ടുള്ള സംഗതിയാണ്. സിനിമയുടെ ടൈറ്റിലായിട്ടല്ലെങ്കിലും നമ്മൾ കേട്ട ഉപയോഗിക്കുന്ന വാക്ക്, സ്റ്റേജിലൊക്കെ ഉപയോഗിച്ച് കേട്ടിട്ടുള്ള വാക്കാണ് ഗാനഗന്ധർവൻ. എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ്? ഗാനഗന്ധർവൻ ദാസേട്ടനാണ് എല്ലാവർക്കും ഓർമ്മ വരുള്ളൂ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാല്. ഓക്കെ, സോ റിയൽ ലൈഫിൽ ഈ പറയുമ്പോ, അല്ലെങ്കിൽ ഈ സിനിമ എന്താണ്, ഗാനഗന്ധർവൻ എന്താണ് ഓൾ അബൌട്ട്? ഗാനഗന്ധർവൻ എന്ന് പറയുന്നത് ഒരു ഗാനമേള ട്രൂപ്പിൽ തമിഴ് പാട്ട് പാടുന്ന ഒരു പാട്ടുകാരന്റെ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളുടെ കഥയാണ്. അയാളൊരു 26 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പാട്ടുകാരനാണ്. 26 വർഷം ഒരു എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര മാറി മാറിയുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഒരേ ട്രൂപ്പിൽ തന്നെ, അവിടെ തന്നെ ഇങ്ങനെ ട്രൂപ്പിന് ഒരു ബാധ്യതയായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു പാട്ടുകാരനാണ്. അയാൾ പാട്ടുകാരനായിട്ട് മാത്രമാണ് ഈ കഥ നടക്കാൻ പറ്റുള്ളൂ. കഥയുടെ ഒരു വളവ് വരുന്നൊരു സ്ഥലത്ത് ഇയാൾ പാട്ടുകാരനാണെന്നുള്ളത് ഒരു വലിയ പ്രസക്തമാണ്. അതുകൊണ്ട് സ്റ്റേജ് ഷോയ്ക്ക് പോകുന്ന ഒരാളായതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതുകൊണ്ട് അയാൾ അങ്ങനെ നിൽക്കുന്നുള്ളൂ. ഗാനഗന്ധർവൻ എന്ന് വിളിക്കുന്നത് പണ്ട് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കേസുകളൊക്കെ ഗന്ധർവന്മാരുടെ തലയിൽ കെട്ടിവെക്കും. അങ്ങനെ ഇയാൾ ചില കുടുക്കുകളിലൊക്കെ ചെന്ന് പെടുന്നതിന്റെ ഒക്കെ കൂടെ ഇയാളൊരു പാട്ടുകാരനായിട്ടാണ് ഗാനഗന്ധർവൻ എന്നുള്ള പേര് വെച്ചത്. ഓക്കെ, ഇപ്പൊ ഈ നേരത്തെ ഞാൻ ചോദിച്ചപ്പോ എന്താണ് സിനിമ ചോദിച്ചപ്പോ, ഒരൊറ്റ വാചകത്തിൽ ഒരു ഒരു വൺ ലൈനിനേക്കാൾ ബ്രീഫായിട്ട് രമേശ് പിഷാരടി പറഞ്ഞു, അതായത് ഒരു ട്രൂപ്പിൽ പാടുന്ന ഗായകന്റെ ജീവിതത്തിലൂടെ ഉണ്ടാവുന്ന ഒരു തിരിഞ്ഞു വരുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെ തന്നെയാണ് മമ്മൂക്കിന്റെ അടുത്ത് പറഞ്ഞത്? അല്ല, മമ്മൂക്കിന്റെ അടുത്ത് ഈ കഥയെ പറ്റി എന്തായാലും ഒരു ആക്ടറെ ഇംപ്രസ് ചെയ്യണം. മമ്മൂക്കിനെ പോലെ ഒരു മെഗാസ്റ്റാർ ഡെഫിനറ്റ്ലി ഇംപ്രസ് ചെയ്തേ പറ്റൂ. പോയി നമ്മൾ പറഞ്ഞിട്ട് പുള്ളി നോ എന്ന് പറഞ്ഞാൽ പിന്നെ അതും ഭയങ്കര സങ്കടമാവും. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ പറയുമ്പോൾ ഇതിനകത്തൊരു നാല് വരികളുണ്ട്. ക്ലൈമാക്സിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്.
അതാണോ ആദ്യം പറഞ്ഞത്? ആ ഡയലോഗ്, ഈ ഡയലോഗ് ആദ്യം ഞാൻ പറഞ്ഞു, ഇത് ആണ് ഇതിന്റെ ക്ലൈമാക്സിൽ പറയുന്നത്, അതിന്റെ ബാക്കും തലയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം, അത് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ ഇക്ക തന്നെ ചെയ്യുവോ? അതെന്താ, ഞാൻ തന്നെ ചെയ്യും. അങ്ങനെയല്ല, ഞാൻ ഇത് എഴുതാൻ വേണ്ടി എന്തായാലും രണ്ടു മൂന്ന് മാസം വേണം. ഞാൻ പ്രോഗ്രാമിനൊന്നും പോകാണ്ട് രണ്ടു മൂന്ന് മാസം ഇരുന്ന് എഴുതി കൊണ്ടുവന്ന ഒരു പുതിയ ഫ്രഷ് ആയിട്ട് പറയുമ്പോൾ ഇക്ക വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കും പ്രോഗ്രാം എല്ലാം പോയി എല്ലാം പോയി. അപ്പൊ ഞാൻ അതുകൊണ്ട് ഈ അവസരം ചോദിച്ചു വന്നത്. ഇതാണ് വിഷയം, ഇത് വലുതാക്കി കൊണ്ടുവന്നാൽ ഇക്ക ചെയ്യുമോ ചോദിച്ചു. വലുതാക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞു, തിരക്കേടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടു മൂന്ന് മാസം കൊണ്ട് വലുതാക്കി പല ഘട്ടങ്ങളിൽ ഞാൻ പല പടങ്ങളിലെ ലൊക്കേഷൻ ഇപ്പൊ ഇത്തിരി 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 പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആണ് അത് മുഴുവനായത്. മുഴുവനായത്. ഓക്കേ, ഈ കലാസത്തിൽ ആദ്യം ക്ലൈമാക്സാ പറയുന്നത്? ആണ്, സാധാരണ സിനിമയ്ക്ക് ക്ലൈമാക്സ് ഒന്നുകിൽ ഇന്റർവെൽ പഞ്ച്, തുടക്കം, ഇതൊക്കെയാണ് പറയുന്നത്. ക്ലൈമാക്സേ ഉള്ളൂ, ഞാൻ ഈ ക്ലൈമാക്സ് ആദ്യം പറഞ്ഞത്, എന്നിട്ടാ പുറകോട്ട് പിടിച്ചത്. ഗ്രേറ്റ്. ഓക്കേ, ഈ കലാസത്തിൻ ഉല്ലാസ് എങ്ങനെ എങ്ങനത്തെ ഒരു ഗായകനാണ്? ഞാൻ പറഞ്ഞു, കലാസത്തിൻ ഉല്ലാസ് എന്ന് പറയുന്നത് ഈ ചില ആളുകൾക്ക് നമുക്ക് ഒരു ഒരു ഗ്രേസ് പീരീഡ് കിട്ടിക്കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പാടുപെടുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന, അതായത് ഇപ്പം ഒരു കാലത്ത് പാട്ടുകാരൊന്നും ഡാൻസ് കളിക്കുന്ന നിർബന്ധമൊന്നുമില്ല, ഇപ്പൊ പെർഫോം ചെയ്ത് പാടിയാലേ നിൽക്കുള്ളൂ, അറ്റ്ലീസ്റ്റ് അങ്ങനെ തുടങ്ങിയത്. അതുകൊണ്ട് പുള്ളി കഷ്ടപ്പെട്ട്, ഇപ്പൊ ചില ആൾക്കാർ, ഒരു വയസ്സായ ആൾക്കാർ ചിലർ പാടുപെട്ട് എസ്കലേറ്റർ കയറൂലേ, അവർക്ക് അതിനൊരു പാടുന്നു. അല്ലെങ്കിൽ ഈ പുള്ളി പാടുപെട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്. ഒരു 90s അവസാനം 2000s തുടക്കത്തിലൊക്കെ തമിഴ് പാട്ടുകാരന് മുടി നിർബന്ധമായ ഒരു കാലം ഉണ്ടോട്ടായിരുന്നു ഇതൊക്കെ പാടാനായിട്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തില് ഈ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് കുറച്ച് മുടി വളർത്തി നടന്നിട്ടുള്ള ആളാണ്. മുടി ഇപ്പൊ എനിക്ക് മുടി ചേരുവോ ഇല്ലയോ എന്നുള്ള ഒന്നും ഇവിടെ വിഷയമല്ല, മുടി വേണം. മലയാളം പാട്ടുകാരാണോ മുടി വേണം? മുടിയുള്ള പാട്ടുകാരനെ വെക്കുന്ന ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു, എനിക്കറിയായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ മുടിയുള്ള മുഖം കാണുമ്പം ഒന്ന് ഉത്സവപ്പുറമി പിള്ളേരായി. അതുപോലെ തന്നെ ദാസേട്ടന്റെ പാട്ടും ക്ലാസിക് സെമി ക്ലാസിക്കലൊക്കെ പാടുന്ന ആൾക്കാർ ജുബയും താടിയും വെള്ളത്താടി വെള്ളത്താടി, അതാണ് സുരേഷ് കൃഷ്ണനാണ് ഇതിൽ ആ വേഷം. ശരിക്കും സിനിമയിലെ ഗാനം തുടങ്ങും സുരേഷ് കൃഷ്ണ. ഓക്കെ, പിന്നെ ഹിന്ദി പാടുന്ന ഒരു ക്ലീൻ ഷേവ് ചേട്ടൻ ഉണ്ടാവുമല്ലോ, ക്ലീൻ ഷേവ് ഉണ്ടാകും. നമ്മുടെ ഇവനാണ് കുംബളി നൈറ്റ്സിലെ ശരത്ത് എന്ന് പറഞ്ഞാൽ പോലീസ് പിടിക്കുന്ന മുടി കൊടുത്തവനുണ്ടല്ലോ, അവനാണ് ഇതിനകത്ത്. അപ്പോ സ്ഥിരം നിങ്ങൾ ട്രൂപ്പുകളിൽ കാണാറുള്ളത് എല്ലാം അതുപോലെ ട്രൂപ്പൊക്കെ കറക്റ്റ് ട്രൂപ്പാണ്, കറക്റ്റ് ട്രൂപ്പ്. സാധാരണ ട്രൂപ്പിൽ അഞ്ച് പാട്ടുകാരാണ് ഉണ്ടാകുന്നത്, രണ്ട് ഫീമെയിൽ സിംഗേഴ്സും മൂന്ന് മെയിൽ സിംഗേഴ്സും, അതൊക്കെ ഇതിലുണ്ട്. പക്ഷെ ഇത് ഒരു ട്രൂപ്പിന്റെ കഥയോ ഒരാളുടെ പാട്ടുകാരന്റെ കരിയറിന്റെ കഥയോ അല്ല. ഓക്കെ, ഈ കലാസദൻ എന്നുള്ളത് ട്രൂപ്പിന്റെ പേരാണോ? അതെ, ആണ്. ഓക്കെ, സോ ഈ ഒരു സിനിമ ഒരു പ്രോസസ് എന്ന് പറയുന്നത് എൻറ്റയർ പ്രോസസ് ആസ് എ സംവിധായകൻ കടന്നു കഴിഞ്ഞ ആളാണ്. പഞ്ചവർണ്ണത്തന്ന ആദ്യ സിനിമ കഴിഞ്ഞു. സ്റ്റേജിൽ പറയുകയാണെങ്കിൽ ഒരു ഹെഡ് ടു ടെയിൽ ഒരു സ്റ്റേജ് ഷോ എങ്ങനെ എന്റർടൈനർ ആക്കണമെന്ന് രമേശ് പിഷാരടിക്ക് നന്നായി അറിയാം. എങ്ങനെയാണ് ഒരു സിനിമ എന്റർടൈനർ ആക്കി മാറ്റേണ്ടത്? എന്റർടൈൻമെന്റിന് ഡെഫിനിഷൻ ഇല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്റർടൈൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, ഞാൻ രഞ്ജി പണിക്കർ സാറിനോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ സിനിമയിൽ എന്താ പാട്ട് വെക്കാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൃത്യമായ ഇടവേളകളിൽ കൈഡി ഉണ്ടാകുന്നുണ്ട്, അത് എന്റർടൈനറാണ്. സ്പൈഡർമാൻ നമുക്ക് എന്റർടൈൻമെന്റ് ആണ്, പുള്ളി കോമഡി പറയാറില്ല, സ്പൈഡർമാൻ ഡാൻസ് കളിക്കുന്നില്ല. സ്പൈഡർമാൻ എന്ന് പറയുന്ന സിനിമ ലോകം മുഴുവൻ ഹിറ്റ് ആവുന്നത് അതൊരു എന്റർടൈനർ ആയതുകൊണ്ടാണ്. അപ്പൊ എന്റർടൈൻമെന്റിന് നിങ്ങൾക്കൊരു ഒരു ഡെഫിനിഷൻ ഇല്ല. നിങ്ങളെ എൻഗേജ് ചെയ്യിക്കുന്ന, പ്ലസന്റ് ആയി എൻഗേജ് ചെയ്യിക്കുന്ന എന്തും എന്റർടൈൻമെന്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഗാനഗന്ധർവനിലെ ആ എന്റർടൈൻമെന്റ് എന്താണ്? ഗാനഗന്ധർവനിലെ ഈ എന്റർടൈൻമെന്റ് ആണ് ഉള്ളത്. ഗാനഗന്ധർവനിൽ ഇതെല്ലാം ഉണ്ട്. അത്യാവശ്യം നമ്മൾ കാണാത്തൊരു പ്ലോട്ടില്, കാണാത്ത പ്ലോട്ടുകൾ കാണുന്ന രസമാണ്. ഇപ്പൊ ഇവിടുന്ന് ടൂറായിട്ട് ആൾക്കാർക്ക് താജ്മഹലിൽ പോകുന്നതിനാ കണ്ണിനൊരു സുഖമാണ് അത് കാണുന്നത്. ഓക്കെ, അല്ലെ, നേരിട്ട് കാണുക എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് സിനിമയിൽ ഇപ്പൊ അധികം കണ്ടുപരിചയമില്ലാത്തൊരു പ്ലോട്ടിൽ നിന്നുകൊണ്ട് പിന്നെ സിനിമ നമ്മളൊരു പർട്ടിക്കുലർ ആള് സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ ഒരാളുണ്ട്, അയാള് ഇത് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ അയാളുടെ കഥയിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, പല സ്ഥലങ്ങളിൽ നമുക്ക് ചിരിക്കാൻ പറ്റും, പല സ്ഥലങ്ങളിൽ നമുക്ക് അയാളുടെ വേദനകളിൽ പങ്കുചേരാൻ പറ്റും. അങ്ങനെ എന്റർടൈനർ ആവുന്നു. ഓക്കെ, ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് പ്രിജുറിസ്റ്റിക് ആയിട്ടൊരു തോട്ട് ഉണ്ട്. രമേശ് പിഷാരടി ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങളെ സ്റ്റേജിൽ ചിരിപ്പിക്കുന്ന പോലെ തന്നെ സിനിമയിലും കൂടെ ചിരിപ്പിക്കുന്ന സിനിമയായിരിക്കും. അത് അങ്ങനൊരു വിശ്വാസമുണ്ട്. കാരണം ഈ സ്റ്റേജിൽ എന്നെ വിളിക്കുന്നത് ചിരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഞാനൊരു മിമിക്രി പരിപാടിക്ക് ബുക്ക് ചെയ്ത ഒരു സ്റ്റേജിൽ കയറി ഞാനൊക്കെ ഒരു മിനിറ്റിൽ ഒരു കൈയടി എന്നൊക്കെ ഉള്ള ഒരു പ്രപ്പോർഷൻ വെച്ചൊക്കെ വർത്തമാനം പോലും പറയുന്നത്. മിനിമം കയറി വന്ന് ഒരു 15 സെക്കൻഡിനകത്ത് ഒരു സാധനം നമുക്ക് പറയാൻ പറ്റണം, പിന്നെ അങ്ങനെയൊക്കെ ഒരു കണക്കിനൊക്കെ വർത്തമാനം പറ്റും. കാരണം അല്ലെങ്കിൽ ബോറടിക്കും. നമ്മൾ ചെന്ന് ഒരു ഇക്വേഷൻസ് ഉണ്ട് ചിലതൊക്കെ, അതിനകത്ത് നമ്മൾ ആലോചിക്കും. അവിടെ അത് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, സിനിമ അങ്ങനെയല്ലല്ലോ. സിനിമയ്ക്കകത്ത് ഇതിനകത്ത് എല്ലാം കഥയ്ക്കുള്ളിലായിരിക്കണം. നമ്മൾ ആവശ്യമില്ലാത്തൊരു കഥാപാത്രമോ ഒരു സംഭാഷണമോ ഒരു നോട്ടമോ പോലും അതിൽ അധികമാവും. ഇവിടെ മറ്റൊന്നും വേണ്ട, ഇത് മാത്രമേ ഉള്ളൂ.
ഞാൻ കണ്ടിന്യൂ ഇന്റർവ്യൂ പെടാൻ, നമ്മൾ മലയാളികൾ ജാക്കി ചാന്റെ പടം കാണാൻ പോകുന്നത് ഇടി ഉണ്ടോ നോക്കിയിട്ടാണ്. അതെ, ഒരു പത്ത് ഇടി ഉണ്ടെങ്കിൽ ഉഗ്രം ജാക്കി ചാന്റെ പ്രണയം നമുക്ക് കാണണ്ട. കാണണ്ട പുള്ളിക്ക് ഞാൻ പറഞ്ഞില്ല സാധാരണ ബാങ്കിൽ ലോൺ അടയ്ക്കാനില്ലെന്ന് പറഞ്ഞിട്ട് ജാക്കി ചാൻ രണ്ട് പശുവിനെ മേടിച്ച് വളർത്തിയിട്ട് ജാക്കി ചാന്റെ ഒരു പശു ചത്തുപോയി എന്നൊക്കെ പറഞ്ഞൊരു കഥ നമുക്ക് കാണിക്കണ്ട. ആ അവസ്ഥയാണ് നമുക്ക് സ്റ്റേജിൽ. സ്റ്റേജിൽ നിങ്ങൾ കോമഡി ചെയ്യൂ, കോമഡി കണ്ടോളാം, കോമഡി കേൾക്കാം. അതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഇന്റലക്ച്വലായിട്ടോ കുറച്ച് ഇൻപുട്ട് കൊടുക്കാം, എന്റെ കൊടുക്കൂ. അതില്ലേലും കോമഡി ഉണ്ടാവണം. സിനിമ ഒരിക്കലും നമുക്ക് അങ്ങനെ ഞാൻ ചെയ്യുന്നു എന്നൊരു കാരണം കൊണ്ട് എനിക്ക് മുഴുവൻ കോമഡി കോമഡി കൊണ്ട് വെച്ച് ചെയ്യാൻ പറ്റില്ല. നേരത്തെ ഈ പറഞ്ഞ ഇക്വേഷൻസ് ഈ സ്റ്റേജിൽ 15 സെക്കൻഡിനുള്ളിൽ ഒരു കയ്യടി, ഈ പറഞ്ഞ സാധനമൊക്കെ അതിന് പറയേണ്ട ഡയലോഗ്സ് അടക്കം പിഷാരടി പ്ലാൻ ചെയ്തിട്ട് വരാറുണ്ടോ, അതോ അന്തരം വരുന്നത് പോലെയും അവിടുത്തെ പഞ്ചും ആൾക്കാരുടെ ഒരു ഒരു വൈബ് അനുസരിച്ചിട്ട് ഇടുവാണോ? അതിന്റെ തുടക്കമൊക്കെ എന്നാലും അവിടുത്തെ അവിടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനത്തിനെ തന്നെ പിടിക്കുള്ളൂ. അത് പ്ലാൻ ചെയ്തിട്ട് വരുമോ അന്നേരം സ്പോട്ടിൽ? അത് അവിടെ എത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും, കിട്ടും എന്തെങ്കിലും ഒരു ചെറിയ സാധനം അവിടെ അതായിട്ട് കിട്ടും. അത് വെച്ചിട്ട് തുടങ്ങിയിട്ടായിരിക്കും അവൾ. അതിൽ കൂടുതൽ ഒരു മിനിറ്റിന് മേളിലൊക്കെ നമ്മൾ വർത്തമാനത്തിൽ തന്നെ പോയാൽ ആളുകൾക്ക് ബോറടി തുടങ്ങും. ഡെയിലി എത്ര പത്രം വായിക്കും? ഡെയിലി 2-3 പത്രമൊക്കെ കിട്ടുന്നൊക്കെ ഇപ്പം ഓൺലൈൻ വായനകൾ ഉള്ളതുകൊണ്ട് അല്ലാതെയും വായിക്കും. പത്രമൊക്കെ കിട്ടുന്ന പത്രം എന്ന് മാത്രമല്ല, നിലത്തിടുന്നൊരു കടലാസേഷൻ കിട്ടിയാലും അതൊക്കെ വായിച്ചു നോക്കും. കാരണം എപ്പോഴും എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ് രമേശ് പിഷാരടി എന്ന് പറഞ്ഞ സ്റ്റാൻഡപ്പ് കോമഡിന്റെ അപ്ഡേഷൻ ആണ്. റിലവൻസുമായിട്ട് കണക്ടഡ് റിലവൻസ് ഉള്ള എല്ലാ സംഗതികളിലൂടെയും ടച്ച് ചെയ്തു പോകും പിഷാരടി. അതിനും അപ്പുറമാണ്, അതായത് ഇപ്പൊ നമുക്ക് ആനുകാലികം എന്നൊന്നില്ല, അനു നിമിഷമേ ഉള്ളൂ. ഇതൊരു വൈകിട്ടാകുമ്പോ വാർത്ത കഴിഞ്ഞു കഴിഞ്ഞു. ഇത് അമേരിക്കയിൽ ഒരു സംഭവം നടന്നു, അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു. 1 മണിക്കൂറിനകം ഇതിലൊരു 10-20 ഡയമൻഡ്സ് എന്നുള്ള തമാശകൾ വന്നു. അനുകാലികമൊന്നും ഇല്ല, അതിനും അപ്പുറം നമുക്ക് എന്തെങ്കിലും അവിടെ ചെന്ന് പറയാൻ. അതാണ് സ്റ്റേജിൽ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും പിടിക്കുന്നു എന്ന് പറയുന്നത്. കാരണം പുതിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അവിടെ കിട്ടുള്ളൂ, ബാക്കി എല്ലാം അനുകാലികം ഇല്ല. അതിന്റെ നിമിഷം പോകും. എപ്പോഴും ഞാൻ പറഞ്ഞില്ല ഈ ഒരു അപ്ഡേഷൻ എക്സൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ ഇന്നൊരു ദിവസം രമേശ് പിഷാരടി എന്ന അപ്ഡേറ്റഡ് സ്റ്റാൻഡപ്പ് കോമഡിയെ എക്സൈറ്റ് ചെയ്തൊരു ന്യൂസ് എന്താണ്? അല്ലെ, റീസെന്റ് കഴിഞ്ഞ 2-3 ദിവസത്തിനിടയ്ക്ക് കേട്ടത് വെച്ചിട്ട് ഇത് കൊള്ളാലോ എന്ന് തോന്നിയ ഒരു 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 ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനകത്ത് തോന്നിയതാ? 2 ദിവസം. ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ കണ്ടത് നമ്മുടെ ഇലക്ട്രോണിക് സിഗരറ്റുകൾ ഇവിടെ നിരോധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ചില രാജ്യങ്ങളിൽ അത് വരാൻ പോവാണ്, ഇവിടെ അത് നിരോധിക്കാൻ പോവുകയാണ്. ആ വാർത്തയാണ് ഇന്ന് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നിയത്. ഒന്നിക്ക് സിഗരറ്റ് നിരോധിക്കുക, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ തോന്നാറുണ്ട്. നിങ്ങൾ സ്റ്റേജിൽ നിന്ന് വന്ന എല്ലാവരും എന്തുകൊണ്ട് ഡയറക്ടേഴ്സ് ആവുന്ന എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ല, അത് ക്രിയേഷന്റെ ഒരു സുഖം കൊണ്ടാണ്. നമുക്ക് സ്റ്റേജ് പരിപാടി ഭയങ്കര അപ്ഡേറ്റഡ് ആയിരുന്നു, നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിനയത്തിന് വന്നപ്പോഴല്ലേ ഇത് വന്നിട്ട് ഈ സ്റ്റേജ് പരിപാടികളുടെ മൊത്തത്തിലുള്ള ഒരു ലൈവ് സ്വഭാവം കുറയുമ്പം നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നു. ഇല്ലാത്തൊരു പ്രഷർ കുറവ് പോലെ തോന്നുന്നു. ആ പ്രഷർ എടുക്കുന്നതാണ്. റീസെന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമുണ്ട്, ഒരേ ഒരു രാഷ്ട്രം ഒരൊറ്റ ഭാഷ. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഒരൊറ്റ ഭാഷയാക്കണോ നമ്മുടെ ഇന്ത്യയിൽ ടോട്ടലി? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഷയുണ്ട്, നല്ലതാണ്. അതിന്റെ ഭാഷ എന്നൊന്നും ഇല്ല. അതായത് ഈ ലോകത്ത് മുഴുവൻ 750 കോടി ആളുകളുണ്ട്. 750 കോടി ആളുകളുള്ളതിന്റെ പകുതി ഇന്ത്യയിലും ചൈനയിലും കൂടിയാ, 350 കോടി. ബാക്കിയുള്ളു ലോകം മുഴുവൻ. ഇതിൽ തന്നെ ചൈനയിലെ ഒരു പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ സംസാരിച്ച ആ നാട്ടുകാർക്ക് എല്ലാം മനസ്സിലാവും. ഇന്ത്യ മാത്രമാണ് ഒരു രാജ്യം, ഒരു വടക്കേന്ത്യൻ ഒരു നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ പകുതി ആൾക്കാർക്ക് എന്താ പറഞ്ഞത് ഓരോരുത്തർക്കും ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ആരിവിടെ നിന്ന് നമ്മുടെ ഒരു നേതാവ് ജയിച്ച് അവിടെ എം പി ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റുന്നില്ല. അവിടുന്ന് ഒരാൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഇന്ന ഭാഷ വേണമെന്നല്ല, എപ്പോഴും എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ഭാഷ ബാക്കി എല്ലാ രാജ്യത്തിനും ഉണ്ട്. അതില്ലാത്ത ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലുള്ള അത്രയും ഭാഷകളും വൈവിധ്യങ്ങളും മറ്റൊരു രാജ്യത്തിലില്ല. അതുകൊണ്ട് ഒരു ഭാഷയുള്ളത് നല്ലതാണ്. രമേശ് പിഷാരടിക്ക് ഒരു ഉത്തരേന്ത്യൻ നേതാവിന്റെ പ്രസംഗം മനസ്സിലാവോ? ഉറപ്പായിട്ട് മനസ്സിലാവും. മനസ്സിലാവും. ഹിന്ദി അറിയാം? ഹിന്ദി അറിയാം, നല്ലോണം അറിയാം. ഹിന്ദി മേ ഏക് ഇൻട്രോ ബോലോ റെഡ് കാർപെറ്റ്, ഹിന്ദിയിലാക്കിയാലോ ഈ എപ്പിസോഡ്? ഈ എപ്പിസോഡ് ഹിന്ദിയിലാക്കിയാലോ? എനിക്ക് ഹിന്ദിയിൽ വലിയ പാണ്ഡിത്യമില്ല. ഞാന് പൂനെ നിന്നാണ് കല്യാണം കഴിച്ചത്. ഞാൻ കേട്ടും എന്റെ ഭാര്യക്ക് മലയാളം ഹിന്ദി എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ റിസ്ക് എടുക്കുവോ ഹിന്ദി അറിയാതെ? എന്താണ് പറഞ്ഞോളൂ. ഓക്കെ, സോ ഫുൾ നെയിം അല്ലെങ്കിൽ ഒഫീഷ്യൽ നെയിം ഈ 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ള പേര്? രമേശ് ടി വി. ടി വിയോ?
വീട്ടുകാർ ജനിച്ചപ്പോൾ തന്നെ ടി വിയിൽ ഹോസ്റ്റ് ആവണം. രമേശ് തെക്കേ വീട് എന്നുള്ള എൻ്റെ അച്ഛൻ്റെ ഇനീഷ്യലും ടി വിയാണ്, എൻ്റെ ഇനീഷ്യലും ഒക്കെ ടി വിയാണ്. ഓക്കെ. അപ്പം സലിംകുമാറിൻ്റെ ട്രൂപ്പിൽ ചെന്ന ശേഷം ആണ് അവിടെ. അപ്പം ഞാൻ ശുദ്ധ വെജിറ്റേറിയനാണ് ആ സമയത്തൊക്കെ. ഓക്കെ. അപ്പം വെജിറ്റേറിയൻ പിഷാരടി ആയതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് വേണ്ടി മാത്രം വെജിറ്റേറിയൻ ഉണ്ടാക്കണം ആ ട്രൂപ്പിൽ. ഓക്കെ. അങ്ങനെ സലിംകുമാറേട്ടൻ പിഷാരടി എന്ന് വിളിച്ച് വിളിച്ച് പിഷാരടി എന്നായി. അങ്ങനെ അതായി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പല ചാനലിലൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ചെക്ക് കിട്ടും, ഈ പേര് തരും, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ടി വി എന്ന് ഇത് മാറാൻ പറ്റൂല, എല്ലാ തവണ ഇതിൻ്റെ കൂടത്തി കത്ത് കൊടുക്കണം. അങ്ങനെ എന്നിട്ട് ഞാൻ ഈ പേരിലോട്ട് മാറി. എനിക്ക് 37 ഹൈറ്റ് ഹൈറ്റ് 5'8" 6" എന്ന് വെക്കാം, അതാണ് പിഷ 6" എന്ന് പറയുന്നത്. പിഷ 6". ഓക്കേ. വെയിറ്റ് വെയിറ്റ് 80 kg. നമ്പർ ഓഫ് കാർസ് 2. ഓക്കേ. അത് ലക്ഷറി കാറുകൾ എത്ര, സാധാ കാർ എത്ര? ഒരു ഇന്നോവയും ഒരു ബെൻസും. ഓക്കേ. ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്? ബെൻസ് ഒക്കെ ഭയങ്കര രസമാണ്. ബെൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ ഡാസാലില്ലാണ്ട് ഒരാൾ വിറ്റതാ. കറക്റ്റ്. ഈ പെര കത്തുമ്പോ വാഴ വെട്ടുക, വേറെ വഴിയില്ല. പുള്ളി പറഞ്ഞ എനിക്കിത് ഇടാൻ പറ്റണല്ല. അപ്പം ആ പുള്ളിയാണെങ്കിലും അത് അങ്ങനെ ഉപയോഗിക്കുന്നൊന്നുമില്ല. പുള്ളി പിള്ളേരൊക്കെ ഗൾഫിൽ പോയി, കാർ അവിടെ വെറുതെ കിടക്കുക. അപ്പൊ അങ്ങനെ എനിക്ക് വില കുറഞ്ഞ് കിട്ടിയോണ്ട് ആ സമയം നോക്കി നമ്മൾക്ക് സെറ്റ് ചെയ്തു, അത് മേടിച്ചു. ഇന്നിപ്പോ അതിനു വേണ്ടി ഞാൻ ജീവിക്കുക. കിട്ടുന്നതിലും നല്ലൊരു ശതമാനം അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. മറ്റേ ആരെ മേടിച്ച അവസ്ഥയായി. ഓക്കെ. സോ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഓൺ സ്റ്റേജ് 20. 20. ഇൻ സിനിമ? സിനിമയില് 12. ദ വെരി ഫസ്റ്റ് സ്റ്റേജ്? പണ്ട് സ്റ്റേജിന്റെ ബാക്കിൽ പട്ടി കുറച്ചൊരു സ്റ്റേജ്. സ്റ്റേജ് സ്കൂളിലാണ്. ഫസ്റ്റ് സ്റ്റേജ് വെട്ടിക്കാട്ടുമുക്ക് അടുത്തുള്ള അമ്പലത്തിലാണ്, തലേലപ്പുറം അടുത്താണ്. ഓക്കെ. സിനിമയില് 12 വർഷം. 12 വർഷം. ലേറ്റസ്റ്റ് സ്റ്റേജ്? ലാസ്റ്റിൽ പെർഫോം ചെയ്ത സ്റ്റേജ് സിംഗപ്പൂർ ഓണം. സിനിമ നസ്രാണിയിലാണ് ആദ്യത്തെ പടം, മമ്മൂക്കയുടെ കൂടെ തന്നെ. ശരിക്കും നസ്രാണിയാണോ ആദ്യം പുറത്തിറങ്ങിയ സിനിമ? അതെ. നസ്രാണിയില് ഒരു മമ്മൂക്ക വീട്ടിലിരുന്ന് ടി വി കാണുമ്പോ ആ ടി വിയിൽ വരുന്ന ആളാണ് ഞാൻ. ഓക്കേ. ന്യൂസ് റീഡർ ആയിട്ടാ? ന്യൂസ് റീഡർ ആയിട്ട്. ഓക്കേ. അതാണ് ആദ്യ സിനിമ? അതാണ് ആദ്യ. അവിടെയും ഒരു നിമിത്തം ഉണ്ടായി. സിനിമയിൽ ആദ്യമായിട്ട് രമേശ് പിഷാരടി കാണിച്ചത് ടിവിയിലാണ്. ടിവിയിലാണ് കാണിച്ചത്. അത് നമുക്ക് ഇരുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അതാണ് അവിടുന്ന് അതാണ് തുടക്കം. ഓക്കേ. സോ ദ വെരി ഫസ്റ്റ് ടിവി ഷോ സലാം സലീം. സലാം സലീം 99 സെപ്റ്റംബർ. ഓക്കേ. ഇപ്പോൾ ലേറ്റസ്റ്റ് ഷോ? ലേറ്റസ്റ്റ് ഷോ ഇതിന്റെ പ്രൊമോഷന്റെ ഇന്റർവ്യൂ. ലേറ്റസ്റ്റ് സിനിമയുടെ പേര് ഗാനഗന്ധർവൻ. അതെ. ശരിക്കും മലയാള സിനിമയിലെ ഗാനഗന്ധർവൻ ആരാണ്? കെ ജെ യേശുദാസ്. ഉറപ്പാണല്ലോ. അതെ. ആക്ടേഴ്സിന്റെ ഇടയിലെ, സിനിമാ നടന്മാർക്കിടയിലെ ഒരു ഗാനഗന്ധർവൻ ആരാണ്? ഇപ്പോൾ ഉള്ളതിനകത്ത് എനിക്ക് സിദ്ദിഖ. സിദ്ദിഖ. ഓക്കെ. ഒരു അഭിനയ ഗന്ധർവൻ ഫ്രം മലയാളം. ഇപ്പം ഞാൻ ചെയ്ത പടം ഗാനഗന്ധർവൻ, എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് തോന്നിയത് മമ്മൂക്ക. മമ്മൂക്ക. കോമഡി ഗന്ധർവൻ, ഓൺ സ്ക്രീൻ കോമഡി ഗന്ധർവൻ മലയാള സിനിമയിലെ? ഇന്നസെന്റ് ഏട്ടൻ. മിമിക്രി ഗന്ധർവൻ ഓൺ സ്റ്റേജ്? മിമിക്രിയിൽ അത്ഭുതം തോന്നുന്ന പ്രകടനം കോട്ടയൻ നസീർ. കോട്ടയൻ നസീർ. ഓക്കെ. വില്ലൻ ഗന്ധർവൻ, വില്ലന്മാർക്കിടയിലെ ഒരു ഗന്ധർവൻ? വില്ലന്മാർക്കിടയിലെ ഗന്ധർവൻ ഇപ്പോഴുള്ളത് അബു സലീം. അബു സലീം. ഓക്കെ. ഈ ഗന്ധർവൻ എന്ന് കേട്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, ഒരു ഒരു റൊമാൻസ് ആണ്. ഒരു ഒരു പാട്ട്, മറ്റേ സ്മോക്ക് അടിച്ച വിഷ്വല് ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഗന്ധർവൻ പാടും, യക്ഷി പാടും, വെള്ളസാരിയെ കൊടുത്ത് പാടുന്ന കണ്ടല്ലോ, എന്തും നല്ല സിംഗേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ ഒരു റൊമാന്റിക് ഗന്ധർവൻ ഫ്രം മലയാളം സിനിമ കുഞ്ചാക്കോബൻ. കുഞ്ചാക്കോബൻ എക്കാലത്തും. ഒരു ആക്ഷൻ ഗന്ധർവൻ? ആക്ഷൻ ഗന്ധർവൻ ബാബു ആന്റണി. ഈ ആങ്കർമാർക്കിടയിലെ ഗന്ധർവൻ ഇപ്പൊ ആരാ ഏറ്റവും കൂടുതൽ? മിഥുൻ. മിഥുൻ. ഓക്കെ. ഈ ശരിക്കും സ്ത്രീകളൊക്കെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന, പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള മലയാള സിനിമയിലെ ഒരു ശരിക്കും ഗന്ധർവൻ ആരാണ്? ടോവിനോ, ദുൽഖർ സൽമാൻ, നിവിൻ പോളി ആ സംഘത്തിൽപ്പെട്ടവരൊക്കെ ആയിരിക്കും. അധിപന്മാർ പറയൂല്ലോ നമ്മളോട്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൽ ആരാന്നുള്ളത്, ആരാണെന്നുള്ളത് എപ്പോഴെങ്കിലും ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? അവസരം കിട്ടിയാൽ ചോദിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ യുവമാരോട് സ്വാമി വിവേകാനന്ദനോട് വർത്തമാനം പറയുന്ന പോലെയാ. ഇവ പറയൂലേ. ഞാൻ ഇവരോടൊക്കെ ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സത്യം പറഞ്ഞാ നിങ്ങക്ക് എന്താ പ്രേമുണ്ട്, എന്താ നിങ്ങളുടെ പരിപാടികൾ എന്നൊക്കെ ചോദിക്കും. യുവമാർ ആള് ഭയങ്കര മിടുക്കന്മാരെ പറയത്തില്ല. രണ്ടെണ്ണത്തിൽ ഒരെണ്ണം മാത്രം പിക്ക് ചെയ്താൽ മതി. ഓക്കെ. മിമിക്രി ആർട്ടിസ്റ്റ് പിഷാരടി, ആങ്കർ പിഷാരടി? ആങ്കർ പിഷാരടി. ആങ്കർ പിഷാരടി, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പിഷാരടി? സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പിഷാരടി. അങ്ങനെയെങ്കിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പിഷാരടി, ആക്ടർ പിഷാരടി? സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പിഷാരടി. ഓഹോ. എന്നാ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പിഷാരടി, ഡയറക്ടർ പിഷാരടി? ഡയറക്ടർ പിഷാരടി. സ്റ്റേജ് ഷോ, ചാനൽ ഷോ? സ്റ്റേജ് ഷോ. സ്റ്റേജ് ഷോ. കാരണം ഒരു ഒരു അപ്പം തന്നെ ഒരു തിരിച്ച് റിപ്ലൈ കിട്ടുന്ന ഒരു സാധനമാണ്. കിട്ടുന്ന പെർഫോമർ ജഡ്ജ്?
പെർഫോമർ ജഡ്ജ് വളരെ കുറവേ ഞാൻ പോവുള്ളൂ. എന്താ കാര്യം കുറവാണല്ലോ, സാധാരണ ഞാൻ ജഡ്ജ് എന്ന് പറഞ്ഞൊക്കെ പോയിരുന്നാലും ഞാൻ ജഡ്ജായിട്ടായിരിക്കില്ല, ഗസ്റ്റ് ആയിട്ടൊക്കെ പോവുള്ളൂ, ഒന്നിലോ മറ്റൊക്കെ പോയിട്ടുള്ളൂ. അതിന്റെ കാരണം ഈ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുമ്പം അവിടെ ഇരുന്ന് ജഡ്ജ് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ അത്ര ആയില്ലല്ലോ എന്ന് പറയും ചിലപ്പോ പിടുത്തം കിട്ടുക. നമ്മൾ അതിനൊന്നുള്ള അധികാരികളുള്ളതല്ല, പിന്നെ അവരൊക്കെ ചിലപ്പം പ്രതിഭകളായി മാറുന്നവരായിരിക്കും. നമ്മുടെ ഒരു അഭിപ്രായം പറയാൻ നല്ലത്, ഒരു ജഡ്ജ്മെന്റിന് പോകാൻ മാത്രമുള്ള ആള് ഞാനില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്. മാത്രമല്ല ഒരു പാട്ടൊക്കെ ജഡ്ജ് ചെയ്യാൻ സംഗീതം പഠിച്ച ഒരാൾക്ക് പറ്റും. മിമിക്രിക്കൊന്നും ഒരു ഒരു ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ എന്ത് മാനദണ്ഡത്തിലാണ് ഇത് ജഡ്ജ് ചെയ്യുന്നത്? അങ്ങനെ പറ്റില്ല. മമ്മൂക്കയുടെ ക്യാമറയ്ക്ക് മുമ്പിലെങ്കിലേ പിഷാരടിക്ക് പറയാൻ മടി അല്ലെങ്കിൽ പറയാൻ പാട്, ആക്ഷൻ ഓർ കട്ട്? രണ്ടും പാടില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ രമേശ് പിഷാരടി ആസ് ആൻ ആക്ടർ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോ മറ്റ് ഡയറക്ടേഴ്സിന് പറയാൻ ഈസി, ആക്ഷൻ ഓർ കട്ട്? കട്ട് ആയിരിക്കും. എന്റെ പരിപാടി കഴിഞ്ഞല്ലോ, സമാധാനം കട്ടായിരിക്കും അവർക്ക് സന്തോഷം കൊടുക്കുന്നത്. ഓക്കെ, സിനിമയിലെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മീൻ കച്ചവടം, പൊറോട്ട എക്സ്പോർട്ടിങ്? മീൻ. മീൻ രമേശ് പിഷാരടി എന്ന ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ കയറുന്നത്? മമ്മൂക്ക ചൂടായാൽ കഥയെ പറ്റി ഇതുപോലെ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ? എന്നോട് അധികം ചൂടായിട്ടില്ല. ഇല്ല ഇല്ല, ചൂടായാലും സാധാരണ ടെൻഷൻ. ഇത് എന്താ വെച്ചാൽ നമ്മളിപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ടിക്കറ്റ് എടുത്തില്ലെങ്കിലോ? പറഞ്ഞല്ല, നമ്മളെ ആദ്യം നമ്മുടെ പണി ചെയ്യണം. ഇത് നമ്മൾ ചെയ്ത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് വളരെ വളരെ കൺവീനിയന്റ് ആണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം, അവരുടെ ഞങ്ങള് അവിടെ രാത്രി സ്റ്റേജിൽ അദ്ദേഹം പാടുന്ന ഒരു സീൻ എടുത്തോണ്ടിരിക്കുകയാണ്. മഴ ചാറി നിർത്തി, രണ്ടാമത് വന്നു, ലൈറ്റൊക്കെ ഓണാക്കിയപ്പോൾ ഈയാമ്പാറ്റകൾ വരാൻ തുടങ്ങി. ഈയാമ്പാറ്റ എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നിന്ന് പാടുവാണ്, ഇവിടെ ഒരു ബൾബുണ്ട്, ഇവിടെ മുഴുവൻ മഴപ്പാറ്റകൾ ഇങ്ങനെ പാടുക. ഷൂട്ട് ചെയ്താലും അത് വൃത്തികേടായിരിക്കും. ലൈറ്റ് ഓഫ് ചെയ്യും, ഓണം വരും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞൊരു കാര്യം ചെയ്യും, മണിമ്പിള്ളാച്ചേട്ടനും കൂടെയാണ് പറഞ്ഞത്, അങ്ങ് ദൂരെ ഒരു പറമ്പുണ്ട്, അവിടെ കൊണ്ട് രണ്ടെല്ലാവരും ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുത്തിരിക്കാം. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് പോകുമല്ലോ. അങ്ങനെ ഒരു 11:30 ദൂരെ കൊണ്ട് രണ്ട് ലൈറ്റ് കത്തിച്ചു വെച്ചിട്ട് 1,000 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ക്രൂ ഇരുട്ടത്ത് അമ്പലപ്പുറമ്പിൽ ഇരിക്കുക. മമ്മൂക്ക ഇടക്ക് ഇരുട്ടത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ഈ കാണാൻ വന്ന ചില ആൾക്കാരും മൊബൈലിൽ ലൈറ്റൊക്കെ കത്തി, ഞാൻ ലൈറ്റ് കത്തിക്കല്ലേ, ലൈറ്റ് കത്തി കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുട്ടത്ത് ഇരിക്കും. ഒരു പുള്ളി ഇങ്ങനെ നടന്ന് നടന്നൊക്കെ വന്നിട്ട് മമ്മൂക്കയാണോ? ഞാൻ പറയൂ സാർ, ഞാൻ സാറിനെ കുറെ നാളായിട്ട് കാണണം ഓർത്തിരിക്കണം എന്നിട്ട് എനിക്ക് ഷേക്കാൻ്റെ ഒക്കെ തന്നിട്ട് സെൽഫി എടുത്തോ? ഇരുട്ടത്ത് സെൽഫി എടുക്കാൻ പറ്റത്തില്ല. പുള്ളിക്ക് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒച്ചയ്ക്ക് ഒരു സംശയം തോന്നിയപ്പോൾ ഞാൻ പതുക്കെ വിട്ട് കഴിഞ്ഞു. അത് ചില അല്ല, ഞാൻ പറഞ്ഞത് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇരിക്കുക എന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഇരിക്കുകയാണ്. മഴ മാറാൻ, ഈയാൻ പാറ്റ പോവാൻ ഒക്കെ ഇരിക്കുന്നതാണ്. അങ്ങനെയൊക്കെ അവർ വളരെ സഹകരണമാണ്. ആണ്, ഗ്രേറ്റ്. ഓക്കെ, ഈ കഥയെ പറ്റി നേരത്തെ പറഞ്ഞ പോലത്തെ സംശയങ്ങൾ ചോദിച്ചാലേ ആലോചിക്കും, ഇത് ഇങ്ങോട്ട് പോയിട്ട് നമ്മൾ ആലോചിച്ചില്ലല്ലോ എന്ന്. ഈ കഥ കട എത്ര ദൂരെയാണ്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഡൗട്ട് വരാറുണ്ടോ? എനിക്കൊരു ഉത്തരവുണ്ട്, അതുകൊണ്ട് വർഷങ്ങളില്ല. മമ്മൂക്കയുടെ അങ്ങനത്തെ ഉത്തരം ഉണ്ടാവും, അവർ വളരെ കൃത്യമായിട്ട് അതിൽ ചെയ്യും. അതായത് ഞാനൊരു അനുഭവം കൂടെ പറയാം. അവരുടെ ഒരു സ്ക്രിപ്റ്റില് ഇത് നമ്മുടെ ബുൾസേ തിന്നുന്ന സീൻ ചായക്കടയിൽ, ആ സീൻ കഴിഞ്ഞ് ആ സീൻ ഓപ്പൺ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ബുൾസേ വെക്കുന്നിടത്താണ്. വെക്കുന്നിടത്ത് ഈ സീൻ ഓപ്പൺ ചെയ്യുന്നു. സീനിന്റെ എൻഡിൽ കൗണ്ടർ പോയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, 2 പൊറോട്ട ബീഫിന്റെ ചാറും ഒരു ബുൾസേ എത്രയാ നിയോഗിക്കുന്നുണ്ട്. അപ്പം സമയപ്പ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ ആർട്ട് ഡയറക്ടർ സ്ക്രിപ്റ്റ് വായിച്ചു തുടങ്ങി. ഞാൻ അതെ, ഞാൻ അവിടെ ചെന്ന് ഈ സീനിന്റെ എൻഡിൽ 2 പൊറോട്ട ഒരു ബുൾസയുടെ ചാറ് ഇതെന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവർ ബുൾസേ വെക്കാൻ വരുമ്പോൾ ഇവിടെ മറ്റേ തിന്ന പ്ലേറ്റ് ഉണ്ടാവണം പൊറോട്ടയുടെ, എന്റെ മേശയുടെ മുൻവശം കാലി ആയിരിക്കരുത്, ആ പ്ലേറ്റ് ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഞാനുണ്ട്, ഞാൻ ഈച്ച പാടാതിരിക്കാൻ വേണ്ടി വെക്കാത്തതല്ലേ എന്നിട്ട് ഞാനൊരു ഒറ്റ ഓട്ടോ ഓടിയിട്ടൊരു പ്ലേറ്റ് എടുത്ത് വെച്ചു. അടിപൊളി, അങ്ങനെ ഉത്തരം ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്തിനാ ഇത് ഇരിക്കുന്ന? അവര് വഴക്ക് പറയാം, അവർക്ക് എല്ലാ അധികാരമുണ്ട്. നമ്മൾ ഇരിക്കുമല്ലോ, സെറ്റല്ലേ ചെയ്യുന്നത്. പിടിയാന്നൊരു അവരുടെ ഒരു ഒരു സ്ക്രിപ്റ്റ് എടുത്ത് എക്സ്പീരിയൻസ് മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകൾ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി പിടിക്കുന്നത് ഭയങ്കര അത്ഭുതമാണ്. അത്ഭുതമാണ്, ഗ്രേറ്റ്. ഓക്കെ, സോ മമ്മൂക്ക ലൊക്കേഷനിൽ കൂൾ ആയിരുന്നു. അങ്ങനെയെങ്കിൽ പിഷാരടി എന്ന ഡയറക്ടർ കൂൾ പിഷാരടി, കൂൾ ഡയറക്ടർ പിഷാരടി ആയിരുന്നു, ചൂടൻ ഡയറക്ടർ പിഷാരടി? ഞാൻ ചൂടാവാറില്ല, ആരോടും ചൂടാവാറില്ല. ഓക്കെ, ഞാൻ ആലോചിച്ച് നോക്കൂ, ഫസ്റ്റ് സിനിമയിൽ ഇത്ര ജീവികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യന് പറ്റുമോ? കഴുതയൊക്കെ ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് വരുമോ? ദേഷ്യപ്പെടാനാണെങ്കിൽ എത്ര ദേഷ്യപ്പെട്ടല്ല, കാരണം ഇത് ദേഷ്യപ്പെട്ടുകൊണ്ട് വലിയ വിശേഷം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊതുവേ വളരെ കുറച്ച് ദേഷ്യപ്പെടാറുണ്ട്. എനിക്ക് ഭയങ്കര അതൊക്കെ ഇടുമ്പോ ആൾക്കാർക്ക് അവനെ മറ്റേ പട്ടണ പ്രദേശത്ത് പറയാം, നീ വേലക്കാരനായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചാൽ ഡയറക്ടർ ആയിട്ട് വന്ന ഒരു ഫീല് തോന്നുന്നില്ലേ? ഓക്കെ, നമ്മൾ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് റൗണ്ടിലേക്ക് പോവാണ്. ഓക്കെ,
സിമ്പിൾ ആയിട്ട് ഫില്ല് ചെയ്താൽ മതി. ഈ കഥ സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ആദ്യ മുഖം ആക്ടർ മുഖം ഡാഷ് ആണ്. ഉറപ്പാണ്. ഓക്കെ, മമ്മൂക്ക കഥ കേട്ടിട്ട് ദി വെരി ഫസ്റ്റ് റിയാക്ഷൻ ഡാഷ് ആയിരുന്നു. സമ്മതമായിരുന്നു. പറഞ്ഞൊരു വേർഡ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വേർഡ് എന്ന് പറയുന്നത്, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കാറിൽ കയറി കഥ പറയാൻ വേണ്ടിയിട്ട്, കഥ പറയാൻ കാറിൽ യാത്രയിലാണ് പറയുന്നത്. എന്നോട് എടപ്പള്ളിയിൽ നിന്ന് ഉള്ളിയുടെ കൂടെ കാറിൽ കയറണം, കൊടുങ്ങല്ലൂർ വരെ കഥ പറയണമെന്ന് പറഞ്ഞു. അദ്ദേഹം കോഴിക്കോട് പോവാണ്. അപ്പൊ ഞാൻ കാറ് കയറിയിരുന്നു. അപ്പം ഐപാഡ് നോക്കിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എന്റെ കഥ പറയാൻ വന്ന, കഥ കേൾക്കാൻ ഞാൻ എന്താ കുട്ടിയാണോ? ചോദിച്ചോട് ഞാനല്ല, ഒരു സബ്ജക്ട് പറയാൻ വേണ്ടി വന്ന. വേറെന്തൊക്കെ വിശേഷങ്ങൾ? അങ്ങനെ വേറെ വിശേഷം പറഞ്ഞ് കൊടുങ്ങല്ലൂർ എത്തിയപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ പുറകിൽ വരുന്ന എന്റെ കാറിനോട് പൊക്കോളം പറ, നമുക്ക് കോഴിക്കോട് പോവാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ കോഴിക്കോട് വരെ എത്തിയിട്ടും കഥ പറയാൻ പറ്റണല്ലോ. അങ്ങനെ കോഴിക്കോട് എത്താറായപ്പോ ഞാൻ പറഞ്ഞു, എന്താ സംഭവം? എന്താ ഞാൻ ഇന്നതാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡെവലപ്പ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്പ് ചെയ്യും, നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ കോഴിക്കോട് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നു. ഈ ഒരു വാക്ക് എടപ്പള്ളി ടു ആലോചിക്കണക്ക് പറയാൻ പാടില്ലായിരുന്നു. മമ്മൂക്ക ഈ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള വാക്കേ ഞാൻ പിന്നെ ചോദിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ കേറ്റുമ്പോഴേ കോഴിക്കോട് വരെ പോവാന്നുള്ള പ്ലാനിൽ തന്നെ ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ കേട്ടോണ്ട് പോവാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ നമ്മുടെ വെള്ളപ്പൊക്കം വന്നു. അപ്പൊ ഓണമൊക്കെ ക്യാമ്പിലായിരുന്നു. ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ ഒരു ക്യാമ്പിലാണ് ചോറുണ്ണാൻ പോയത്. അപ്പൊ ഒരു കുറെ ക്യാമ്പുകൾ സന്ദർശിച്ചു. അപ്പൊ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോയാൽ അവർക്ക് കാണാം, ഞാൻ എന്തെങ്കിലുമൊക്കെ രണ്ട് വർത്തമാനമൊക്കെ പറയും, പക്ഷെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് ടെൻഷൻ്റെ ഇരിക്കുകയാണ്ടാ. നീയൊക്കെ എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ, നീ വരുവോ ക്യാമ്പുകൾ സന്ദർശിക്കാൻ? തിരക്കില്ലെങ്കിൽ ഓണത്തിൻ്റെ അന്നൊക്കെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാമെന്നും പറഞ്ഞ്, അങ്ങനെ ഒരു മൂന്നാലഞ്ച് ദിവസം പല ക്യാമ്പുകളിൽ അദ്ദേഹത്തിൻ്റെ കൂടത്തിൽ പോയി. അതാണ് ഒരു ഐസ് ബ്രേക്കിംഗ് ആയത് ആ യാത്രകളിലാണ്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ വെള്ളപ്പൊക്കത്തിൻ്റെ ക്യാമ്പിൽ പോകുമ്പോൾ കഥയൊന്നും പറയാൻ പാടില്ലല്ലോ, വേറെ കാര്യങ്ങൾ വർത്തമാനം പറയും. പക്ഷെ കൂടുതൽ പൊതുകാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ആ സമയത്തായിരുന്നു. ഓക്കെ, സോ മമ്മൂക്ക കഥ കേട്ടിട്ടുള്ള ഫസ്റ്റ് റിയാക്ഷൻ ഈ പറയുന്ന സംഗതിയായിരുന്നു. ഡെവലപ്പ് ചെയ്യാൻ ഞാൻ എന്താ കുഞ്ഞാണോ? കുഞ്ഞാണോ? ഓക്കെ, സോ ഞാൻ മമ്മൂക്കയെ കൊണ്ട് എടുപ്പിച്ച റീടേക്കുകളുടെ എണ്ണം ഡാഷ് ആണ്. നാല് ടേക്കാണ്, മാക്സിമം റീടേക്ക്. ഇത് ഒരിക്കൽ ചെയ്ത പോലെ രണ്ടാമത് ചെയ്യില്ല. ഇത് റീടേക്ക് പോയതും സീനല്ല, പാട്ടാണ്. ഞങ്ങളൊരു പാട്ട് സീൻ എടുക്കുകയാണ്. അപ്പം നിറച്ച ആൾക്കാരുണ്ട്. ഒരു റീടേക്ക് പോയി, രണ്ട് റീടേക്ക് പോയി. അപ്പം ആ പാട്ടിന്റെ ലിപ്പ് വരികൾ ശരിയാകുന്നില്ല. അപ്പം ഞാൻ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, വരികൾ എന്ന് പറഞ്ഞപ്പം മിണ്ടാണ്ട്. അപ്പം ഞാൻ ഇതിന് തൊട്ട് മുമ്പ് കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പാടാൻ. ഇവിടെ പാട്ടിന്റെ വരികൾ എഴുതി വെച്ചിട്ട് താഴേന്ന് സ്റ്റേജ് ആണല്ലോ, ഫ്ലിക്കർ ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. സാർ, താഴേന്ന് ഫ്ലിക്കർ ലൈറ്റും അടിച്ച് കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് രാത്രി 10 മണിക്ക് ബുക്ക് നോക്കി പാടാൻ പറഞ്ഞ ആർക്കായാലും ഇത് തെറ്റിപ്പോ. അത് താൻ ആലോചിക്കണം, ഞാൻ ഓർമ്മയെന്നാ ഈ പാടിക്കൊണ്ടിരിക്കുന്നത്, ബുക്ക് ഇവിടുന്നേ ഉള്ളെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഫ്ലിക്കറിന്റെ സ്പീഡ് കുറച്ചിട്ടാണ് അതെടുത്തത്. എന്നിട്ട് വരെ പറഞ്ഞില്ല, മൂന്ന് പ്രാവശ്യം പരമാവധി അതാ ഫ്ലിക്കറൊക്കെ വേണ്ടതാണെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അതിൽ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായി. ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ നാല് ടേക്കാണ്. അങ്ങനെയെങ്കിൽ ആക്ഷൻ, മറ്റേ മമ്മൂക്ക സീൻ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് നാല് റീടേക്ക് എടുപ്പിച്ചിരിക്കട്ടെ. ഡയറക്ഷൻ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് മമ്മൂക്ക എന്നെ കൊണ്ട് എടുപ്പിച്ച റീടേക്കുകളുടെ എണ്ണം ഡാഷ് ആണ്. അങ്ങനെ റീടേക്ക്, ഡയറക്ഷൻ ശരിയാവുന്നില്ല റീടേക്ക് വന്നില്ല, സിംഗ് സൗണ്ടിന്റെ പേരിൽ വന്നിട്ടുണ്ട്. അല്ല, മമ്മൂക്ക പറഞ്ഞിട്ട് എത്ര റീടേക്ക് പോയി? മമ്മൂക്ക ചില മമ്മൂക്ക ഒരിക്കലും നമുക്ക് വേറൊരാളുടെ പ്രശ്നം കൊണ്ട് റീടേക്ക് പോകില്ല. മമ്മൂക്കയ്ക്ക് തന്നെ തോന്നിയാൽ ഏനുണ്ട് നമ്മൾ ഒന്നുകൂടെ പോവാം എന്ന് പറഞ്ഞിട്ട് ചില സാധനങ്ങൾ വേറെ രീതിക്ക് ചെയ്തുതരും. എന്നിട്ട് പറയും ഏത് വേണേലും വെച്ചോളാം പറയും. ആദ്യത്തെ ഓപ്ഷനും ഉണ്ട്, ഇതുണ്ട്, ഇത് വെക്കണമെന്ന് പറയില്ല, ഒരിക്കലും പറയത്തില്ല. സോ ഈ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞ കള്ളങ്ങളുടെ എണ്ണം ഡാഷ് ആണ്. ഒന്നുമില്ല, ഒന്നുമില്ല. ഓക്കെ, ഇന്ത്യ മൊത്തം വയസ്സ് മാത്രം 37 എന്ന് പറഞ്ഞത് നുണയാണ്. 29 ആകുന്നേ ഉള്ളൂ ഞാനൊരു ഗമയ്ക്ക് വേണ്ടി. ഹലോ, കള്ളം പറയാനല്ല പറഞ്ഞേ, പറഞ്ഞോ എന്താണ് ചോദിച്ചത്? ഓക്കെ, ഇന്ത്യ മൊത്തം ഒരു ഭാഷയാക്കുകയാണെങ്കിൽ ആ ഭാഷ ഡാഷ് ആവണം. മൊത്തം ഭൂരിപക്ഷത്തിന് അറിയാവുന്ന ഒരു ഭാഷയാണ്, അപ്പൊ ജോലി കുറഞ്ഞിരിക്കും. ഏതാണ് ഒരു ഭാഷ? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന ഭാഷ ഏതാണോ അങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാർ പഠിച്ചാൽ മതിയല്ലോ. എല്ലാവർക്കും കൂടെ പുതിയ ഭാഷ പഠിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പിഷാരടി ഒരു ഭാഷ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ സജസ്റ്റ് ചെയ്യുന്ന ഭാഷ ഏതാണ്? അതാണ് ചോദ്യം. അല്ലാതെ എനിക്കറിയാൻ പാടില്ല. എല്ലാ എല്ലാ ഏറ്റവും കൂടുതൽ നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണ്, അതെല്ലാവരും പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. എല്ലാ നാട്ടിലും ഉള്ളത് ഇംഗ്ലീഷ് മീഡിയമാണ്, അപ്പൊ ഇംഗ്ലീഷ് വേണേ ആക്കാം. ഓക്കെ, സോ അറിയാൻ പാടില്ല, അതിന്റെ കുഴപ്പം എന്താണ്? നമുക്ക് അതും അറിയാം. ഹിന്ദി മേ പണ്ഡിത്യോ ബട്ട് ഇംഗ്ലീഷ് മേ നഹി. ഇംഗ്ലീഷ് മേ പറഞ്ഞു നിൽക്കും, എഴുതിയ സ്പെല്ലിംഗ് പറ്റിപ്പോ. ഓക്കെ, സോ ഈ ഗാനഗന്ധർവൻ സിനിമ ഇനിയും കണ്ടിട്ടില്ലാത്തൊരു പ്രേക്ഷകനാണ് ഞാനെങ്കിൽ, ഞാൻ ഈ സിനിമ എന്തുകൊണ്ട് കാണാൻ പോകണമെന്ന് ചോദിച്ചാൽ പിഷാരടി തരുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? വൈ ഷുഡ് ഐ വാച്ച് ദിസ് മൂവി?
നിങ്ങൾ സിനിമകൾ കാണുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾ നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് കാണുന്ന ഒരാളായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് കാണുന്നത് എൻ്റെ ഭാവിക്കും അവരുടെ മമ്മൂക്കയ്ക്ക് ഒരു വിഷയമല്ല. 10-11 പടം ലൈനപ്പാണ്. ഇന്ത്യ ഒട്ടുക്കുള്ള പ്രതിഭാധനരായ സംവിധായകർ അദ്ദേഹത്തിൻ്റെ പുറകെയുണ്ട്. ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും എനിക്കും അതിച്ചൊരു ക്ഷീണമാവും. ഇനി റെഡ് കാർപ്പറ്റിൽ മാത്രമുള്ള ഒരു കിടലിന് ഓപ്പർച്യൂണിറ്റി ഞാൻ രമേശ് പിഷാരടിക്ക് തരാൻ പോകണം. എന്താണ് ഇത്ര നേരം അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? ഇനി ഞാൻ ചോദ്യങ്ങൾ ചോദിക്കില്ല, പകരം രമേശ് പിഷാരടിക്ക് ഇങ്ങോട്ട് 3 ചോദ്യങ്ങൾ ചോദിക്കാം. എന്തും ചോദിക്കാം. ശശി തരൂർ അന്ന് പറഞ്ഞ ആ വാക്കിന്റെ സ്പെല്ലിംഗ് പറയുക. സ്പെല്ലിംഗോ? സത്യം പറയട്ടെ, വാക്കുപോലും ഓർമ്മയില്ല. പിന്നെയാണ് സ്പെല്ലിംഗ്. ഇൻടോക്സിഫിക്കേഷൻ, ഇൻഫ്ലമേഷൻ, എന്തരോ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. തോറ്റു. തോറ്റു. അടുത്ത ചോദ്യം. തോറ്റു. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാല്, മൈക്ക് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് ഞാനിങ്ങനെ അറിയുന്നു, ആഗ്രഹിക്കുന്നു. അത് ഏകദേശം എത്ര നാളിലൊക്കെ സംഭവിക്കണമെന്നാണ് മൈക്ക് ആഗ്രഹിക്കുന്നത്? തെറ്റായ ഇൻഫർമേഷൻ ആണ് ആദ്യമേ. ഞാൻ സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്നില്ല. മീറ്റിംഗുകൾ മൂലം താങ്കൾ തെറ്റിദ്ധരിച്ചതാണ്. ആണ്, സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എന്റെ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇല്ല, നീ ആഗ്രഹിക്കുന്നില്ല, ചോദ്യം തോറ്റു. അപ്പൊ ആ ചോദ്യം തിരിച്ചെടുക്കും, അതോ വേറെ ചോദ്യം ചോദിക്കും? അതിന് പകരം ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. മനസ്സിൽ വെച്ച് ചോദിക്കരുത് കേട്ടോ. ഇല്ല, നിന്ന നിപ്പിൽ ചാടാൻ പറ്റാത്തൊരു ജീവി. നിന്ന നിപ്പിൽ ചാടാൻ പറ്റാത്തൊരു ജീവി. കറക്റ്റ് ആൻസർ ആണ്. യെസ്. യെസ്. അടുത്ത ചോദ്യം. ഒരു 500 രൂപ കടം തരുമോ? എന്തോ 500 രൂപ കടം തരുമോ? ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മതിയോ? അല്ല, ഇപ്പൊ തരണം. ഓൺ ഇപ്പൊ എന്റെ പോക്കറ്റിലില്ല. എന്ത് വേണേലും ചോദിക്കുക, എന്തും ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നോണ്ടാണ്. എന്തും ചോദിക്കാന്ന് പറഞ്ഞപ്പോ ഇതെന്താ? 50, 10, 60 രൂപ ഉണ്ട്, മതിയോ? ഇരിപ്പും മട്ടും ചോദ്യോ? സോറി, ഞാൻ ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. വാലറ്റ് വായിലടിക്കാൻ പറ്റുമോ? ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. വാലറ്റ് വരെ എടുക്കാൻ പോവാണെങ്കിൽ 500 രൂപീസ് തരാം, അല്ലെങ്കിൽ 60 രൂപ ഉണ്ട്, ഉച്ചയ്ക്ക് ഉണ്ണിക്കാൻ വെച്ചേക്കുന്ന 60 രൂപയ്ക്ക് മീൻകറി ഊണും. നല്ല, ഇവിടെ അടുത്ത് മീൻകറിയല്ല, മീൻ ചാറും ഊണും. അല്ല അല്ല, മീൻകറി ഊണും. ഇവിടെ നീ ഇവിടെ വീട്ടു ഹോട്ടലുകളിലൊക്കെ മീൻകറി ഊണൊക്കെ 60 രൂപയ്ക്ക് കിട്ടും. ഇവിടെ കിട്ടുന്ന തൊട്ടടുത്ത്, ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ഇവിടെ ഇവിടെ തൊട്ടടുത്ത് എനിക്കറിയില്ല. ഞാൻ തൃപ്പൂണിത്തുറ പ്രദേശത്തുള്ള അങ്ങനെയുള്ള എല്ലാ കടകളും എനിക്കറിയാം. നേരെ അങ്ങ് പോകാം. ഓക്കെ, ഞാൻ പോവാം. സോ രമേശ് പിഷാരടി കമ്മിങ്. താങ്ക് യു ഫോർ കമ്മിങ് അല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ അല്ലേ? എന്തൊക്കെയായിരുന്നു ഇംഗ്ലീഷിന്റെ സൂചകമായി? താങ്കൾക്ക് ആദ്യം ഇതാ ലാസ ഐസ്ക്രീം നൽകുന്ന 1 ലിറ്റർ നാച്ചുറൽ ഐസ്ക്രീം വാങ്ങാനുള്ള ഒരു ഗിഫ്റ്റ്, ഐ മീൻ ഒരു ഗിഫ്റ്റ് കാർഡ്. അതോടൊപ്പം തന്നെ ഇവിടെ വെച്ചായിരുന്നല്ലോ, കാണുന്നില്ല. നന്ദി, വളരെ നന്ദി. ശ്രീധരിയം ഹെർബൽ ബേബി കാജൽ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ഗിഫ്റ്റ് ഹാമ്പർ കുട്ടികൾക്ക് എഴുതുന്ന കൺമഷി എന്ന് തോന്നുന്നു അല്ലേ? അതെ. ഇതെല്ലാം വളരെ നന്നായി. ഓക്കെ, അപ്പോ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് പറഞ്ഞാ എനിക്ക് എന്താ സന്തോഷവാ? എന്താ എന്ത് സാധനമാണെങ്കിലും ഫ്രീ കിട്ടുക, ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പൊ കേൾക്കൂ കേൾക്കൂ, കേട്ടോണ്ടിരിക്കും. Red Carpet with RJ Mike.